Now, ee rakthathinte shakti tirichariyengil, adu apply cheythengil mathrame adinte shakti lebikkullu. Reinhard Bonnke orikkal paranja oru anubhavathe kurichu orpikkide national televisionil, thanne interview cheyumbol, thannodu oru vyakti oru chodyam chodichu, lakshakanakkin aalkar kandukondirikkukayanu, otta chodyam. ഓർക്കാതിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ ഒരു ചോദ്യം നിങ്ങളുടെ രക്ത നിങ്ങളുടെ കർത്താവായ യേശുവിന്റെ രക്തത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നു പാപം എല്ലാം മോചിച്ച് ശുദ്ധീകരിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 2000 വർഷമായി കാൽവറി ക്രൂശിൽ രക്തം ചൊരിഞ്ഞ് ആ രക്തം ഒടുവിലത്തെ തുള്ളി രക്തം വരെ ഈ ഭൂമിയിൽ ഊറ്റിത്തന്ന നിങ്ങളുടെ കർത്താവായ യേശു, ആ രക്തം ഈ ഭൂമിയിൽ 2000 വർഷമായി കിടക്കുന്നില്ല, ആവിയായി പോയിട്ടില്ലല്ലോ, അതങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോയില്ലല്ലോ, ആ രക്തം ഈ ഭൂമിയിൽ കിടപ്പുണ്ടല്ലോ. എന്നിട്ടും 2000 വർഷമായിട്ട് ഭൂമിയിൽ പാപം എന്തും കൊണ്ട് വർദ്ധിച്ചു വരുന്നു, എന്തും കൊണ്ട് ദുഷ്ടതകൾ വർദ്ധിച്ചു വരുന്നു. 2000 വർഷം ഈ രക്തം ഈ ഭൂമിയിൽ കിടന്നിട്ടും എന്താണ് മനുഷ്യന്റെ സാഹചര്യങ്ങൾക്ക് വല്ലാത്ത പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരാൻ കാര്യം. പെട്ടെന്ന് ഒറ്റ വാക്കിൽ റിവറൻഡ് ബോങ്കെ പറഞ്ഞ വാക്ക് ഇവിടെ ഓർപ്പിക്കട്ടെ. ഈ ലോകത്തിൽ ഒത്തിരി ഡിറ്റർജന്റ് കമ്പനീസ്, സോപ്പ് ഫാക്ടറീസ് വർദ്ധിച്ചു വരുന്നുണ്ട്. എങ്കിലും എത്ര സോപ്പ് ഉണ്ടാക്കിയാലും അതിന്റെ പേഴ്സണൽ ആപ്ലിക്കേഷൻ, വ്യക്തിപരമായി വസ്ത്രം നനക്ക് കഴുകുവാനും ശരീരം നമ്മൾ കുളിക്കുവാനും ആ സോപ്പ് ഉപയോഗിക്കാത്തിടത്തോളം ഒരിക്കലും ആ സോപ്പിന് ഒരു പ്രയോജനവുമില്ല. കുഞ്ഞാടിന്റെ രക്തവും ഇതുപോലെ, വ്യക്തിപരമായ ഒരു ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ ആ രക്തം കൊണ്ട് വലിയ ഫലമൊന്നുമില്ല. എന്റെ മുഖം ഞാൻ സോപ്പും കൊണ്ട് കഴുകിയാൽ കയ്യിലെ അഴുക്ക് പോകണം എന്നില്ല, കാലിലെ അഴുക്ക് പോകണം എന്നില്ല. ഞാൻ എങ്ങനെ ആ സോപ്പ് ഉപയോഗിക്കുന്നു അതുപോലെ അതിന്റെ പ്രയോജനം എനിക്കുണ്ടാകുമെങ്കിൽ, കുഞ്ഞാടിന്റെ രക്തം ഏതളവിൽ നമ്മൾ തിരിച്ചറിഞ്ഞ് വിശ്വാസത്താൽ അതിനെ ഉപയോഗിക്കുന്നു ആ അളവിൽ നമുക്ക് വലിയ ജയമുണ്ട്. ഇന്ന് ചില പുതിയ തലങ്ങളിലേക്ക്, ചില പുതിയ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഇന്ന് പകൽക്കാലം ചില രക്തത്തിന്റെ ശക്തിയാൽ ചിലർ പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇന്നലെ ഞങ്ങൾ തിരുവനന്തപുരത്തായിരുന്നു, ഒരു വിവാഹത്തോടുള്ള ബന്ധത്തിൽ പോയതാണ്. ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, ആ വ്യക്തിയുടെ ലങ്സ് ആൻഡ് ഹാർട്ട് രണ്ട് അവയവങ്ങളിലും പ്രത്യേകിച്ച് പൈശാചികമായ ഒരു അറ്റാക്കിന് വിരോധമായി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, എല്ലാ ദിവസവും കഴിഞ്ഞ അടുത്ത ചില ദിവസങ്ങളിലേക്ക് കൈവച്ച് എന്റെ ലങ്സ് ആൻഡ് മൈ ഹാർട്ട് രണ്ടും യേശുവിന്റെ രക്തത്തിൽ മറയ്ക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. എന്താണെന്നറിയാമോ, നമ്മൾ എത്രത്തോളം ആ രക്തം അപ്ലൈ ചെയ്യുന്നു, എത്രത്തോളം അത് പ്രയോജനപ്പെടുത്തുന്നു, അത്രയും ശക്തിയിൽ അത് നമ്മൾക്കായി പ്രയോജന